പശു പാൽ തരും, ഒപ്പം ജീവിതവും. പശുവിലൂടെ ജീവിതം കരുപിടിപ്പിച്ച ഒട്ടേറെ ക്ഷീര കർഷകർ കേരളത്തിലുണ്ട്. പരമ്പരാഗത കർഷകരെ കൂടാതെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പശുക്കളുമായി ചങ്ങാത്തം തുടങ്ങിയവരും ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം പശുക്കളെ ഒപ്പം കൂട്ടിയവരും ഏറെയുണ്ട്. അത്തരത്തിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ക്ഷീരകർഷകനായി മാറിയ വ്യക്തിയാണ് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടിന് സമീപം കോഴായിലുള്ള വട്ടമുകളിൽ ബിജുമോൻ തോമസ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ക്ഷീരമേഖലയിലേക്ക് തിരിയാൻ ആഗ്രഹമുള്ളവർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന വ്യക്തി കൂടിയാണ് ബിജുമോൻ. കാർഷിക മേഖലയിലേക്ക് എടുത്തുചാടാതെ ഓരോ ചുവടും സൂക്ഷിച്ച് ചവിട്ടിക്കയറണമെന്ന് ബിജു പറയും. കാരണം കൃഷിയിൽ വരുമാന ലഭ്യതയ്ക്ക് എളുപ്പവഴികളില്ല. കോട്ടയം പാറമ്പുഴ സ്വദേശിയായ ബിജുമോൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയത് 2004. കോഴായിൽ സ്ഥലം വാങ്ങി വീട് വെച്ചു, ഒപ്പം ആടുകൃഷിയും തുടങ്ങി. അവിടെ നിന്നാണ് പശുക്കളിലേക്ക് ചുവടുമാറുന്നത്. ഇന്ന് കറവപ്പശുക്കളും കിടാരികളുമായി 100-ലധികം ഉരുക്കൾ ബിജുമോന്റെ വട്ടമുകളിൽ ഡയറി ഫാമിലുണ്ട്. ഈ 100 എണ്ണത്തിലെത്താൻ ബിജുവിന് വേണ്ടി വന്നത് 13 വർഷം. ഫാം തുടങ്ങിയിട്ട് 13 വർഷമായി. 13 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ആട് ഫാം ഉണ്ടായിരുന്നു, ഒരു 1950 ആടുണ്ടായിരുന്നു. ഒരു 2-3 വർഷം ആട് ഫാം ആയിരുന്നു. അതിന് അവരെ ഒഴിവാക്കിയതിന് ശേഷമാണ് പശുവിലോട്ട് വന്നത്. അന്ന് 2 പശുവിലാണ് തുടങ്ങുന്നത്. 2 പശുവിനെ തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന 2 പശുക്കളെ തുടങ്ങി. അതിൽ നിന്ന് ആണ് ഈ ഇപ്പോൾ ഇത്രയും പശുക്കളെ വരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്. 2 പശു 4 ആയി, 4 6 ആക്കി, 6 8 ആക്കി. അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ഈ 13 വർഷങ്ങൾ കൊണ്ടാണ് ഇപ്പം ഞങ്ങൾക്ക് 75 കറവ പശുക്കൾ. അതിനകത്ത് 60 എണ്ണം കറക്കുന്നുണ്ട്, 15 ചനപ്പശുക്കളാണ്, ബാക്കി 30 കിടാക്കളുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ 100 മുകളിൽ വന്നിട്ടുണ്ട്. പുലർച്ചെ 3:30 ഫാമിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ചാണകം നീക്കി പശുക്കളെ കുളിപ്പിച്ച് വൃത്തിയാക്കും. 4:45 തിരിരൂപത്തിലുള്ള കാലിത്തീറ്റ നൽകും. ഇതിനൊപ്പം തന്നെ കറവ ആരംഭിക്കും. ഞങ്ങളിവിടെ രാവിലെ 3:30 ഫാം സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 3:30 വരെയിട്ട് ആദ്യമേ ചാണകം വാരി പശുക്കളെ നന്നായിട്ട് കുളിപ്പിക്കും. കുളിപ്പിച്ചതിന് ശേഷം കാലിത്തീറ്റ കൊടുക്കും. അത് രാവിലെ 4:30 എല്ലാവർക്കും കാലിത്തീറ്റ കൊടുക്കും. കാലിത്തീറ്റ ഡ്രൈ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്, പെല്ലറ്റായിട്ട് തന്നെ കൊടുക്കുകയാണ്. പുൽത്തൊട്ടി ഇട്ട് കൊടുക്കും. അതിന് അത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കറവ തുടങ്ങും. ആ കറവ ഒരു 7:30 കറവ തീരുന്നത്. കറവ തീർന്ന് ഞങ്ങൾക്കൂടെ 8 വരെ സൊസൈറ്റി പാല് കൊടുക്കാം. അപ്പോൾ 7:30 പാല് കറന്ന് തീർന്ന് സൊസൈറ്റി പാല് കൊണ്ടുപോകുന്നത്. രാവിലത്തെ പണി അതിന് ശേഷം 7:30 ശേഷമാണ് ഇവിടെ പൈനാപ്പിളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പൈനാപ്പിള് ചാപ്പക്കട്ടിൽ അരിഞ്ഞ് എല്ലാ പശുക്കൾക്കും ഒരു 15 കിലോ എന്നത് ദേവതയിലാണ് കൊടുക്കുന്നത്. അത് ഒരു 8:00-8:30 എല്ലാവർക്കും തീറ്റ കൊടുത്തു കഴിയും. അതിന് ശേഷം ചാണകമെല്ലാം ഒന്ന് വൃത്തിയായിട്ട് വടിച്ച് കൂടുകൂടി ഒന്ന് നന്ന് വൃത്തിയായിട്ട് കഴുകി ഫാനും ഇട്ട് കഴിഞ്ഞാൽ അവരുടെ അന്നത്തെ പണി തീരും. ഒരു 9:30 പണിയെല്ലാം തീരും. പിന്നെ ജോലിക്കാർക്ക് അവർക്ക് വിശ്രമിക്കാനുള്ള സമയമാണ്. അവർ ആഹാരം കഴിച്ച് അവർ ഉറങ്ങും. പിന്നെ തുടങ്ങുന്നത് ഉച്ചയ്ക്ക് 1:00 ഫാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1:00 ഇതുപോലെ തന്നെ ചാണകം വാരി പശുക്കളെ കുളിപ്പിച്ച് ഒരു 1-2 മണിയോടുകൂടി അവർക്ക് എല്ലാവർക്കും പെല്ലറ്റ് കൊടുക്കും. പെല്ലറ്റ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കറവ തുടങ്ങും. 2:00 കറവ തുടങ്ങും. അത് ഒരു 4:45 കറവ തീരും. കറവ തീർന്നു കഴിഞ്ഞാൽ 5:00 എല്ലാവർക്കും പൈനാപ്പിളിൻ്റെ തണ്ട് കൊടുക്കും. പൈനാപ്പിളിൻ്റെ തണ്ട് കൊടുത്ത് ഒന്നും കൂടെ ചാണകം എല്ലാം വാരി കൂട് വൃത്തിയായി കഴുകി ഫാനും ഇട്ട് കഴിഞ്ഞാൽ അന്നത്തെ പണികൾ തീരുകയാണ്. അപ്പോൾ ഒരു 6:30 വൈകുന്നേരത്തെ പണിയും തീരും. ഫാമിലുള്ളത് മികച്ച ഉൽപാദനമുള്ള 60 കറവപ്പശുക്കൾ. 2 നേരമായി ദിവസം 800 ലിറ്ററിന് മുകളിലാണ് ഇവിടത്തെ പാലുൽപാദനം. പൂർണ്ണമായും ക്ഷീരസംഘത്തിലേക്ക് പാൽ നൽകുകയാണ് ചെയ്യുക. ഇപ്പം ഞങ്ങളൊരു 60 പശുക്കളെയാണ് കറക്കാനുള്ളത്. ബാക്കി പശുക്കൾ 15 പശുക്കൾ ചെനയും കറവ വിട്ടുകൊണ്ടിരിക്കുന്ന പശുക്കളുണ്ട്. ചെനപ്പശുക്കളും കറവ വിട്ടുകൊണ്ടിരിക്കുന്ന പശുക്കളുമാണ്. ഒരു 30 കിടാക്കളുണ്ട്. അതിൽ കുറച്ച് കിടാക്കളെ കുത്തിവെച്ചതുണ്ട്. പിന്നെ പല സ്റ്റേജിലായിട്ടുള്ള കിടാക്കളാണ്. ഞങ്ങൾ ആദ്യമേ ഉണ്ടാകുമ്പോഴേ കിടാക്കളെ ഒരു 2-3 മാസം മണ്ണിൽ കിടത്തും. പാല് കുടിക്കുന്നത്രയും കാലം മണ്ണിൽ ഇട്ട് നമ്മുടെ ചിന്തേരി പൊടി ഇട്ട് അതിന് മുകളിലാണ് കിടാക്കളെ കിടത്തുന്നത്. അതിന് ശേഷം അവരെ തീറ്റ തിന്നാറാകുമ്പോൾ വേറൊരു സെക്ഷനിലോട്ട് കൊണ്ടുവരും.
അവിടെ നിന്ന് തീറ്റയൊക്കെ തീറ്റയും പൈനാപ്പിളിൻ്റെ തണ്ടുമൊക്കെ തിന്നുന്ന ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂക്ക് കുത്തിയതിന് ശേഷം അവരെ അടുത്ത സെക്ഷനിൽ കൊണ്ടുപോകും. അതിന് ശേഷം അവിടെ വെച്ച് കുത്തി വെച്ച് ചെന പിടിക്കുമ്പം പിന്നെ അവരെ ഈ ഭാഗത്തായിട്ട് കൊണ്ടുവരും. ചെന പിടിച്ച് പ്രസവിച്ച് കഴിയുമ്പോൾ കൂടുതലോട്ട് കയറ്റുന്നത്. പശുക്കളുടെ രണ്ടാം ഹൃദയം എന്നാണ് കുളമ്പുകളെ വിശേഷിപ്പിക്കാറുള്ളത്. അതായത് കുളമ്പിന് ആരോഗ്യമുണ്ടെങ്കിൽ പശുക്കൾക്കും ആരോഗ്യമുണ്ട്. എന്നാൽ ഫാമിംഗ് രീതിയിൽ വളർത്തപ്പെടുന്ന പശുക്കളിൽ കുളമ്പ് തേയ്മാനം വ്യാപകമായി കാണപ്പെടാറുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ കരിയോയിലും തുരിശും ഉപ്പും ചേർന്നുള്ള പ്രത്യേക ചികിത്സാ രീതിയാണ് ബിജു സ്വീകരിച്ചിരിക്കുന്നത്. ഫാമിൽ നിൽക്കുന്ന പശുക്കളെ മെയിനായിട്ട് ഉണ്ടാകുന്നത് കുളമ്പിന് തേയ്മാനമാണ്. ഈ കുളമ്പിന് തേയ്മാനം ഉണ്ടാകുമ്പോഴാണ് കൂടുതലായിട്ടും പശുക്കളുടെ കൈമുട്ടിന് കാലുമുട്ടിനൊക്കെ നീരുണ്ടാകുന്നത്. അതിന് ഒരു പശു ഫാമിൽ നിൽക്കുമ്പോൾ ഈ കാല് എടുത്തെടുത്ത് കുത്തുമ്പോൾ അല്ലെ കൈ എടുത്തെടുത്ത് കുത്തുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ കുളമ്പിന് തേയ്മാനമുണ്ട് അല്ലെങ്കിൽ അത് ചെതല് തിന്നുന്ന പോലെ തിന്നുപോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ചെതല് തിന്നുന്ന പോലെ ദ്രവിച്ച് മജ്ജയിൽ അതിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഈ പശുക്കൾ കാലെടുത്ത് കുത്തുകയും കൈയെടുത്ത് കുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അന്നേരം തന്നെ ചെയ്യണം. ഞങ്ങളിവിടെ സാധാരണ ചെയ്യുന്നത് നമ്മുടെ കരിയോയിൽ ഡീസൽ വണ്ടിയുടെ കരിയോയിൽ അതിൽ ഒരു കാൽ ലിറ്റർ ഡീസലിൻ്റെ കരിയോയിലിൻ്റെ അകത്ത് ഒരു 200 ഗ്രാം തുരിച്ച് പൊടിച്ച് നല്ല മിക്സിക്കകത്ത് തുരിച്ച് നന്നായിട്ട് പൊടിച്ച് അതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം പൊടിയുപ്പും കൂടെ ചേർത്ത് മൂന്നും കൂടെ നല്ല മിക്സ് ചെയ്ത് പശു കടക്കുമ്പം കുളമ്പ് നല്ല വൃത്തിയായിട്ട് കഴുകി ബ്രഷ് കൊണ്ട് കഴുകിയതിന് ശേഷം ഒരു ബ്രഷ് കൊണ്ട് ഈ കരിയോ മിശ്രിതം കാല് തേച്ച് പിടിപ്പിക്കും. നമ്മളൊരു 3-4 ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ആ ദ്രവിക്കുന്ന അവസ്ഥ മാറി കുളമ്പ് സാധാരണ രീതിയിലോട്ട് വരും. അപ്പോൾ നല്ല രീതിയിൽ ഇൻഫെക്ഷനായി കാല നീര് വരുവോ മുട്ടിന് നീര് വരുവോ ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കും വേദനയ്ക്കുള്ള മരുന്നും ചെയ്യണം. ഇല്ലെങ്കിൽ തുടക്കത്തിലത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊന്നും ആവശ്യം വരികയില്ല. ഒരു 3-4 ദിവസം കൊണ്ട് പശു ഓക്കെ ആവും. പശുക്കൾ നേരെ നിൽക്കുകയും തീറ്റ തിന്നുകയും ക്ഷീണം മാറുകയും ചെയ്യും. പശുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും വേണം ശ്രദ്ധ. അത്യുൽപാദന ശേഷിയുള്ള ശുദ്ധജനുസ് പശുക്കളെക്കാളേറെ നമ്മുടെ നാടിന്റെ കാലാവസ്ഥയോട് ഏറ്റവും പൊരുത്തപ്പെടുന്നത് സങ്കര ഇനങ്ങളാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധ വേണം. തന്റെ ഫാമിലെ പശുക്കളെ ബിജു കർഷകർക്ക് വിൽക്കാറില്ല. തടിപ്പശുക്കളെ മാത്രമാണ് വിൽക്കുക. അതിനൊരു കാരണവുമുണ്ട്. ഞങ്ങളിവിടെ പശുക്കളെ വളർത്തുകാർക്ക് കൊടുക്കാറില്ല. കാരണം ഞാനൊരു കൃഷിക്കാരനാണ്. ഞങ്ങൾ ഇതിൻ്റെ പാൽ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ഒരാളായുണ്ട്. ഫാമിൽ നിന്ന് ഇവിടെ പശുക്കളെ വളർത്തുകാർക്ക് കൊടുക്കാറില്ല. ഇതിൻ്റെ ഉൽപ്പാദനശേഷി പരമാവധി ഉപയോഗിച്ചതിന് ശേഷം ഇറച്ചിക്കായിട്ടാണ് കൊടുക്കുന്നത്. മൂരിക്കിടാക്കളെ ഉണ്ടായ ഉടൻ തന്നെ ഏകദേശം 1-2 ആഴ്ചയ്ക്കുള്ളിൽ കൊടുക്കും. പശുക്കിടാക്കളെ ഗുണനിലവാരമുള്ള പശുക്കിടാക്കളെ ഞങ്ങളിവിടെ വളർത്തും. എപ്പോഴും ഒരു 10-35 കിടാക്കൾ ഞങ്ങൾക്കുണ്ടാകും. അവർ വളർന്നു വന്ന് പശുക്കളാകുകയാണ് സാധാരണ ഇവിടെ കൂടുതലും ചെയ്യുന്നത്. വട്ടമുകളിൽ ഡയറി ഫാമിലെ മുഴുവൻ പാലും ക്ഷീരസംഘത്തിലേക്കാണ് കൊടുക്കുക. രാവിലെ 1 ലിറ്ററിന് ശരാശരി 38 രൂപയും വൈകുന്നേരം 41 രൂപയും ലഭിക്കുന്നു. പാലിലെ കൊഴുപ്പും കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളുടെ അളവും ഉയർന്നു കിട്ടുന്നതാണ് ഈ വില ലഭിക്കാൻ കാരണം. പല കർഷകരും അവഗണിക്കുന്ന ചില കാര്യങ്ങളിൽ ശ്രദ്ധ നൽകിയാൽ പാലിന്റെ റീഡിംഗ് ഉയർത്താവുന്നതേ ഉള്ളൂ എന്നാണ് ബിജുമോന്റെ അനുഭവം. പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റ ക്രമങ്ങളിലും പെല്ലറ്റുകൾ വെള്ളത്തിൽ കലക്കി കൊടുക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ പാലിന് നിലവാരമുള്ള പാല് കിട്ടും. അധികമായിട്ട് വെള്ളത്തിൽ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ പാലിൻ്റെ നിലവാരം കുറയുകയും ചെയ്യും, പാലിന് വിലക്കുറവും കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ സൊസൈറ്റിയിൽ കൊടുക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക, പെല്ലറ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ തീറ്റകൾ ഡ്രൈ ആയിട്ട് കൊടുക്കാൻ നോക്കുക. പിന്നെ ബൗളുണ്ടെങ്കിൽ ബൗളിൽ കൂടെ അവർ വെള്ളം കുടിച്ചോളും. ആവശ്യാനുസരണം വെള്ളം കൊടുക്കുമ്പം അവരുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം കുടിക്കുള്ളൂ. നമ്മൾ ബക്കറ്റിലോ അല്ലെങ്കിൽ ചെരുവത്തിലോ കാലിത്തീറ്റ കലക്കി അമിതമായിട്ട് 10, 25, 30 ലിറ്റർ വെള്ളം ഒരുമിച്ച് വയറ് നിറയ്ക്കാൻ കൊടുപ്പിച്ച് കഴിയുമ്പോൾ അതിൽ ദഹനത്തിനുണ്ടാകുന്ന ദഹന പ്രക്രിയ സാരമായി ബാധിക്കുകയും അവർ ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ ഗുണനിലവാരം തീരെ കുറഞ്ഞു പോവുകയും ചെയ്യും. അഞ്ഞൂറ്റി 50 കിലോ കാലിത്തീറ്റയാണ് ഒരു ദിവസം ഫാമിലേക്ക് ആവശ്യമായി വരുന്നത്. ഇതിനൊപ്പം ദഹനത്തിനായി ഈയും ലായനിയും കാലിത്തീറ്റയിൽ ചേർത്ത് കൊടുക്കുന്നു. ഫാമിംഗിൽ വരുമാനമാണ് മുഖ്യഘടകം. കാലിത്തീറ്റ, തൊഴിലാളികളുടെ വേതനം, വൈദ്യുതി എന്നിങ്ങനെ ചെലവുകളെല്ലാം കിഴിച്ച് പ്രതിമാസം നല്ലൊരു സംഖ്യ ലാഭമായി ഫാമിൽ നിന്ന് ബിജുവിന് ലഭിക്കുന്നു. ഞങ്ങൾ കൊടുക്കുന്നത് പ്രോ മിൽക്കിൻ്റെ ചില്ലേറ്റഡ് പൗഡറും ഫീഡ് പേസ്റ്റുമാണ് കൊടുക്കുന്നത്. ഇപ്പം ഞങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട്
ഈ ഫീഡർ പീസിട്ട് ശർക്കരയിൽ ലായനി ഉണ്ടാക്കി അത് പശുക്കൾക്ക് കൊടുക്കുന്നുണ്ട്. ഇ എം സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെതായ മാറ്റങ്ങൾ പശുക്കളിലുണ്ട്. പശുക്കൾക്ക് തീറ്റ തിന്നുന്നതിനോടും താല്പര്യം കൂടുതൽ കാണിക്കുന്നുണ്ട്. പാലിൻ്റെ നിലവാരം കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്, ഗുണനിലവാരം കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു നേരം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ 9 തൊഴിലാളികളുണ്ട്. 6 പേര് ഫാമിൽ ജോലി ചെയ്യുന്നവർ, 3 പേര് പൈനാപ്പിളിൻ്റെ തീറ്റ വെട്ടുന്നവരുണ്ട്. അങ്ങനെ 9 പേര് ജോലിക്കാരുണ്ട്. അവരുടെ ശമ്പളം, പിന്നെ കാലിത്തീറ്റ, കാൽസ്യം, ഇതിൻ്റെ എല്ലാം കഴിച്ചാലും ഒരു മാസം ഒരു 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ, 3 ലക്ഷത്തോടടുത്ത് ഞങ്ങൾക്ക് ലാഭമുണ്ട്. അത് ഇത് ലാഭം ഉണ്ടാകുന്നുള്ള കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ അകത്ത് ഈ പൈസ മുടക്കുവാൻ, അച്ചമലത്ത് പറഞ്ഞാൽ പൈസ മുടക്കുവാൻ ഇവർ 2 പണിക്കാരുടെ പണി ചെയ്യണം, അല്ലാതെ ഇത് മെച്ചപ്പെടുകയല്ല. അപ്പം എല്ലാവരും അങ്ങനെ ഒരു ചിന്താഗതി വന്നാലേ ഉള്ളൂ ഈ മേഖല വിജയിക്കുകയുള്ളൂ. കറവയുള്ള 60 പശുക്കളുണ്ടെങ്കിലും മറ്റു വലിയ ഫാമുകളിൽ നിന്ന് ബിജുവിന്റെ ഫാമിനൊരു പ്രത്യേകതയുണ്ട്. പൂർണ്ണമായും കൈക്കറവയാണ് ഇവിടുത്തെ രീതി. കറവയ്ക്ക് സമയം കൂടുതൽ വേണ്ടിവരുമെന്ന പോരായ്മയുണ്ടെങ്കിലും അതിന് ചില പ്രധാന നേട്ടങ്ങളുണ്ട്. കുറെ കാലങ്ങൾ മുമ്പ് മിഷൻ കറവയുണ്ടായിരുന്നു, ഇപ്പോൾ അതെല്ലാം നിർത്തി കൈക്കറവയാണ്. ഞങ്ങളുടെ നേപ്പാൾ സ്വദേശികളാണ് കറക്കുന്നത്. അവർ 5 പേര് കറക്കും. നല്ല കൈക്കറവയായതുകൊണ്ടും അവർക്ക് അതിനോടാണ് താല്പര്യമുള്ളതുകൊണ്ടും ഞങ്ങൾ മിഷനെല്ലാം മാറ്റി വെച്ചേക്കുകയാണ്. അപ്പം കൈക്കറണ്ടാണ് കറക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ എന്തെങ്കിലും അകിടുവെക്കോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിലും അന്നേരം തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അന്നേരം തന്നെ അതിൻ്റെ ചികിത്സ നടത്താനും പറ്റും. ഒരു പശുവിനെ കറന്നു കഴിഞ്ഞാൽ അന്ന് അതിന് കറവ അകിടുവെക്കോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അന്നേരം അവർ പറയുകയും ആ സമയത്ത് തന്നെ അതിനുള്ള ചികിത്സ ചെയ്യുകയും ചെയ്യും. അപ്പം കൈക്കറവ കൊണ്ടാണ് എനിക്ക് കൈക്കറവയോടാണ് താല്പര്യം. അതുകൊണ്ട് ഞങ്ങൾ കൈക്കറവയാണ് ഇപ്പോഴും തുടങ്ങുന്നത്. 10 പശുക്കളെ വരെ തനിയെ പരിപാലിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ഡയറി സംരംഭം വിജയകരമായി കൊണ്ടുപോകാൻ കഴിയൂ. ഫാമിന്റെ ഉടമ 2 പേരുടെ തൊഴിൽ ചെയ്യണമെന്നാണ് ബിജു പറയുക. 20 പശുക്കളെ വരെ തനിയെ കറന്ന കാലവും ഉണ്ടെന്ന് ബിജു. ഞാൻ വിദേശത്തായിരുന്നു, കുവൈറ്റിലായിരുന്നു. അവിടുന്ന് ജോലി നിർത്തി വന്നതിന് ശേഷം ആണ് ഞങ്ങൾ ഈ ഫാം തുടങ്ങുന്നത്. ഒരു 20 പശു വരെ ഞാനും എൻ്റെ കൂടെ ഒരു പയ്യനെ സഹായിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടെ തന്നെയായിരുന്നു ഈ പണികൾ മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. പശുക്കളെ കറക്കുക, ഞാനൊരു 20 പശുവിനെ വരെ തന്നെ കറന്നിട്ടുണ്ട്, കറക്കുമായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പം പശുവിൻ്റെ എണ്ണം കൂടിയതിന് ശേഷമാണ് പണിക്കാരെല്ലാം കൂടുതലായത്. ഇതിന് മുമ്പ് ഒരു ഈ മേഖലയിലോട്ട് വരുന്ന ഒരാൾ ആദ്യമേ ഒരു 2 പശു അല്ലെങ്കിൽ 3 പശുവിൽ നിന്ന് തുടങ്ങാവുള്ളൂ. ഇതിനെക്കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷമേ ഉള്ള പശുക്കളെ എണ്ണം കൂട്ടാവുള്ളൂ. ഒരു 10 പശുക്കളെ വരെ തന്നെത്താനെ നോക്കണം. അല്ലാതെ അതിനെല്ലാം പണിക്കാരെ ആശ്രയിച്ചാൽ അത് വലിയ മെച്ചം ഉണ്ടാകുകയില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഫാമിംഗ് മേഖല എല്ലാവരും നഷ്ടത്തിലാണെന്ന് പറയുന്നത്. ആദ്യമേ നമ്മൾ തന്നെ ഒരു പണിക്കാരനാകണം. നമ്മളിതിൻ്റെ മുഴുവനും ബാലപാഠങ്ങൾ പഠിച്ച് ഇതൊരു ലെവലിൽ എത്തിച്ചതിന് ശേഷമേ ഉള്ളൂ പണിക്കാരെ ഏൽപ്പിക്കാവുള്ളൂ. കുടുംബാംഗങ്ങളുടെ പിന്തുണയാണ് ബിജുവിൻ്റെ ഈ ക്ഷീര സംരംഭത്തിൻ്റെ അടിത്തറ. ഭാര്യ ഷൈനിയും മക്കളായ അലീനയും സ്റ്റീവും ഫാമിലെ പ്രവർത്തനങ്ങൾക്ക് ബിജുവിനെ സഹായിക്കാറുണ്ട്. ബിജുവിന്റെ അസാന്നിധ്യത്തിൽ പശുക്കൾക്ക് കൃത്യമായി ഭക്ഷണം കൊടുക്കാനും നിരീക്ഷിക്കാനുമുള്ള ചുമതല 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റീവിനാണ്. ഫാമിലെ പ്രവർത്തനങ്ങളിൽ ബിജുവിനെ സഹായിക്കുന്നത് നേപ്പാൾ സ്വദേശികളാണ്. ഫാമിലെ കാര്യങ്ങൾ നോക്കുന്നതിന് 6 പേരും കന്നാര ശേഖരിക്കുന്നതിനായി 3 പേരുമാണ് ഉള്ളത്. നൂറിലധികം ഉരുക്കളും ലക്ഷങ്ങളുടെ നേട്ടവുമായി ബിജു മുന്നോട്ടു പോവുകയാണ്, പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി.